അതിർത്തിയിൽ ഇന്ത്യ ചൈന സംഘർഷം തുടരുകയാണ് ഈ സാഹചര്യത്തിലാണ് ചൈന ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ചൈനയിൽ പട്ടാളക്കാരുടെ മുന്നിൽ നയിക്കാൻ കയറി നിന്നാൽ എന്താകും സ്ഥിതി ചൈനയ്ക്ക് അത് ഇരുട്ടടി തന്നെയാണ് ഈ സാഹചര്യമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് അതായത് ലഡാക്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറന്നിറങ്ങി നൂറ്റി മുപ്പത്തി മൂന്ന് കോടി ഇന്ത്യക്കാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഡാക്കിൽ പറന്നിറങ്ങിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഇന്നലെ വരെ പ്രധാനമന്ത്രി അവിടെ എത്തിയേക്കുമോ എന്നുള്ള ഒരു സൂചന പോലും ഒരു മാധ്യമങ്ങൾക്കും നൽകാതെയാണ് നരേന്ദ്രമോദി ഇന്ത്യ ചൈന അതിർത്തിയിൽ പറന്നിറങ്ങിയത് നേരത്തെ രാജ്നാഥ് സിംഗ് ലഡാക്കിലേക്ക് ഒരു സന്ദർശനം നടത്തിയേക്കും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ സംഘർഷബാധിത പ്രദേശമായതുകൊണ്ട് തന്നെ പ്രതിരോധ മന്ത്രി അവിടെ എത്തിയേക്കില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പിന്നീട് പുറത്തു വന്നു പക്ഷേ പ്രതിരോധ മന്ത്രിക്ക് പകരം അതിർത്തിയിലേക്ക് പറന്നിറങ്ങിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ ഇനി ചൈനയ്ക്ക് തങ്ങളുടെ പ്രസിഡന്റായ ഷി ജിൻ പിങ്ങിനെ ലഡാക്കിലേക്ക് എത്തിക്കാതെ അതായത് ഇന്ത്യ ചൈന അതിർത്തിയിൽ എത്തിക്കാതെ വേറൊരു നിർവാഹമില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഒരുപക്ഷേ കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യയുടെ സൈനിക വിന്യാസവും അല്ലെങ്കിൽ സൈനിക ബലം എന്ന് പറയുന്നത് സമാനതകളില്ലാത്തതാണ് ഈ കിഴക്കൻ ലഡാക്കിലാണ് ഇപ്പോൾ യുദ്ധമെങ്കിൽ യുദ്ധമെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ സൈന്യത്തിൻ്റെ പിറകിലല്ല ഭരണകൂടമുള്ളത് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ തന്നെയാണ് ഉള്ളത് എന്ന് പറഞ്ഞ് പറന്നിറങ്ങിയിരിക്കുന്നത് ഇത് സൈനികരുടെ ആത്മവിശ്വാസം വാനോളം ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സന്ദർശിക്കേണ്ട ലഡാക്കിലാണ് ഇന്ന് പ്രധാനമന്ത്രി പറന്നിറങ്ങിയത് പ്രധാനമന്ത്രിയുടെ ലഡാക്ക് സന്ദർശനം സംബന്ധിച്ച് ഒരു സൂചനയും വന്നില്ല ഇന്ന് രാവിലെ ലഡാക്കിൽ നിന്ന് അൻപത് കിലോമീറ്ററോളം അകലെ ലേ വിമാനത്താവളത്തിൽ പ്രത്യേക വിമാനത്തിൽ പറന്നിറങ്ങിയ ശേഷമാണ് ഇത് സംബന്ധിച്ച വാർത്ത ദേശീയ വാർത്താ ഏജൻസികൾക്ക് പോലും ലഭിച്ചത് വിമാനത്തിൽ സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്ത് കരസേനാ മേധാവി എം എം നരവാനെ എന്നിവരും പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ മൂന്ന് ഉന്നത ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു ലേയിലെ സേനാ വിമാനത്താവളത്തിൽ നിന്നാണ് വ്യോമസേനയുടെ പ്രത്യേക ഹെലികോപ്റ്ററിൽ നിമു സൈനിക ക്യാമ്പിൽ അതായത് ലഡാക്കിലെ നിമു സൈനിക ക്യാമ്പിൽ പ്രധാനമന്ത്രി എത്തിയത് പ്രധാനമന്ത്രിയുടെ അപ്രതീക്ഷിത സന്ദർശനത്തിൽ സൈനികർ ആവേശത്തിലായി പതിനൊന്നായിരം അടി ഉയരത്തിലുള്ള സൈനിക ക്യാമ്പിൽ ചുമതലയുള്ള ലഫ്റ്റനന്റ് ജനറൽ ഹരീന്ദർ സിംഗ് പ്രധാനമന്ത്രിയോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കര വ്യോമസേനകൾ ചൈന അതിർത്തി കാക്കുന്ന ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സ് അംഗങ്ങളുമായി പ്രധാനമന്ത്രി സംവദിച്ചു രാജ്യം ഒറ്റക്കെട്ടായി സൈനികർക്കൊപ്പമുണ്ടെന്നും രാജ്യസുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതിർത്തിയിലെ സംഘർഷത്തിൽ പരിക്കേറ്റ ബിഹാർ റെജിമെന്റിലെയും ഖാദ കമാൻഡോ സംഘങ്ങളെയും പ്രധാനമന്ത്രി സന്ദർശിച്ചു അതിർത്തിയിൽ നിർമ്മിക്കുന്ന റോഡുകളുടെ സ്ഥിതിഗതികളും അദ്ദേഹം നേരിട്ട് വിലയിരുത്തി നിരവധി തവണ സൈനിക തല ചർച്ചകൾക്ക് ശേഷവും അതിർത്തിയിൽ നിന്ന് ചൈനീസ് പട്ടാളം പിന്മാറാത്ത സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ലഡാക്കിൽ എത്തുന്നത് ചൈനയ്ക്ക് ഇരട്ട മുന്നറിയിപ്പാണ് ഇതുവഴി നൽകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല പോരാത്തതിന് യുദ്ധമെങ്കിൽ യുദ്ധം യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് റഷ്യയിൽ നിന്ന് മുപ്പത്തിയെട്ടായിരം കോടി രൂപയുടെ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യാനുള്ള കരാറും കേന്ദ്ര സർക്കാർ അനുമതി നൽകി കഴിഞ്ഞു ഇതോടുകൂടി ഇന്ത്യയുടെ പ്രതിരോധ ആവനാഴി ഇന്ത്യ നിറയ്ക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിലുണ്ട് എന്തായാലും ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ലഡാക്കിൽ പറന്നിറങ്ങിയതോടുകൂടി ചൈനയ്ക്ക് ശക്തമായ മുന്നറിയിപ്പ് ഇന്ത്യ നൽകി എന്നുള്ള ധ്വനിയും ഉടലെടുത്തിട്ടുണ്ട്